പ്രൂൺസ്, അതുപോലെ തന്നെ വാൽനട്ട്, ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി, ക്രാൻബെറി, ഇങ്ങനത്തെ പലതരം ഡ്രൈ ഫ്രൂട്ടും നട്ട്സും എക്സ്പെൻസീവ് ആയതാണെന്ന് നമുക്കറിയാം. ഇത് വെച്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ നിസാർക്ക. പുള്ളിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ദിവസം ഷെയർ ചെയ്യാൻ പോകുന്നത്. നിസാർക്കാൻ്റെ ജ്യൂസറിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ നിസാർ ജ്യൂസ് സെൻറ്റർ എന്ന് തന്നെയാണ്. നിസാർക്കാൻ്റെ ജ്യൂസ് കട കിടക്കുന്നതോ തലശ്ശേരിയിലും. എന്നെ ഇവിടെ കൊടുന്നത് തളിപ്പറമ്പിലുള്ള കുറേ ചെത്ത് പിള്ളേരാണ്. ഇവരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ തളിപ്പറമ്പ് ഒരു കല്യാണത്തിന് പോയപ്പം കണ്ട് പരിചയപ്പെട്ടാണ്. അവർ കൊണ്ടുവന്നാണ്. ഇനി ഇവിടുത്തെ നിസാർക്കാനെ പറ്റി പറയാം. നിസാർക്കാൻ്റെ ഒരു ഐറ്റം ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ ഫേമസ് ഐറ്റം എന്ന് പറഞ്ഞത് ഈ കാണുന്ന സീതാഫലമാണ്. ചക്കപ്പഴമെന്നോ ഇനാമ്പഴം എന്നൊക്കെ വിളിക്കുന്ന ഈ സംഭവത്തിന് ഉണ്ടാക്കാൻ ഒരുപാട് സമയം ഉണ്ടാവും. അപ്പോൾ പൊതുവെ ആളുകൾ എന്താ ചെയ്യുക, വരുന്നതിന് കുറേ മുമ്പേ വിളിച്ചു പറയും, ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുമ്പൊക്കെ. ഈ കടയിൽ നിസാർക്ക മാത്രമേ ഉള്ളൂ, സഹായിക്കാനൊരു പരിചാരകനൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് പല ഇത്ര എക്സ്പെൻസീവായ സംഭവം ഈ റേറ്റിന് കൊടുക്കാൻ പറ്റുന്നതെന്നാണ് നിസാർക്ക എന്നോട് പറഞ്ഞത്. സീതാഫലിൻ്റെ ഈ ജ്യൂസ് ശരിക്കും പറഞ്ഞാൽ സീസണിലാണ്, അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാവുക മാത്രമേ പുള്ളി ഇത് സെർവ് ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞു ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ എടുക്കും ഒരു ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് വരാം. അപ്പോൾ നമ്മൾ ആദ്യം വിളിച്ച് പറയണം, ഞാൻ ഇതുവരെ സീതാഫലിൻ്റെ ജ്യൂസ് ഇതുപോലെ ഒന്നും കുടിച്ചിട്ടില്ല. ഞാൻ ഇതുപോലെ പലതരം സീതാഫൽ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും സീതാഫലിൻ്റെ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് വളരെ യുണീക്കാണ്. ഇത് കഴിഞ്ഞാൽ ഇതന്നെ സാധനം വീട്ടിൽ പോയി ഉണ്ടാക്കിയിട്ടോ എനിക്ക് ഈ ടേസ്റ്റ് കിട്ടുകയുണ്ടായി. ഇതുപോലെ ബ്ലാക്ക് ബെറിയും ബ്ലൂബെറി ഒക്കെ ഉണ്ട്. ഞാൻ ട്രൈ ചെയ്ത മറ്റൊരു സാധനമാണ് ക്രാൻബെറിൻ്റെ ഷെയ്ക്ക്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് കഴിക്കാണ്, നല്ല പുളി ഉണ്ടായിരുന്നു. ഒരു സംഭവമാണ് വാൽനട്ട്. കണ്ണിച്ചോരല്ലാതെ വാൽനട്ട് മൂപ്പരൊരു ഷെയ്ക്കിൻ്റെ എന്താ പറയുക ജാറൊക്കെ ഇട്ടിട്ട് അടിച്ചു തരുന്നത്. ഇതൊക്കെ ഇട്ട് എങ്ങനെയാണ് മൂപ്പർക്ക് മുതലാണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയിട്ടില്ല. വാൽനട്ടിൻ്റെ ജ്യൂസിന് 150 താഴെ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് എങ്ങനെയാണ് മുതലാവുന്നത് ചോദിക്കാനുള്ള കാരണം. വാൽനട്ടിൻ്റെ ജ്യൂസ് അടിക്കാൻ പോലും കരുതിയിട്ടു, കാരണം ചില മിക്സർ ഗ്രൈൻഡർ പോലും അടിയുന്നില്ല, അത്രക്കും വാൽനട്ടിൽ ഓർഡറാണ്. ഒരാൾ ഇവിടെ സ്ട്രോബെറി ഷെയ്ക്ക് ഓർഡർ ചെയ്തിട്ട് കുടിച്ചിട്ട് പറഞ്ഞത്ര നിങ്ങളെ മിൽക്ക് ഷെയ്ക്കിന് നല്ല പുളിപ്പുണ്ടെന്ന്. സത്യം അതാണല്ലോ, ഒറിജിനൽ സ്ട്രോബെറി പുളിയല്ലേ ഉണ്ടാവുക. അപ്പം മറ്റുള്ളവർ ശരിക്കും പറഞ്ഞാൽ പൊടിയും മെസൻസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന നല്ലതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടുത്തെ പുളിയില്ല ഷെയ്ക്ക്. വാൽനട്ടിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ ഷെയ്ക്ക് ഞാൻ കുടിച്ചപ്പോൾ നല്ല ചവർപ്പ് തോന്നി. വാൽനട്ടിന് ചെറിയ ചവർപ്പ് ഉണ്ടാവുമല്ലോ, ഒരു കറ പോലത്തെ സംഭവം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആദ്യമായിട്ടാണ് റിയൽ വാൽനട്ടിൻ്റെ ഷെയ്ക്ക് കുടിക്കുന്നതെന്ന്. അവസാനം പ്രൂൺസ് വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഷെയ്ക്ക് കൂടി ഞാൻ കുടിച്ചു. തേനിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട് പ്രൂൺസിന്. ഞാൻ ആദ്യമായിട്ടാണ് പ്രൂൺസ് വെച്ച് മിൽക്ക് ഷെയ്ക്ക് ഉണ്ടാക്കുന്നത്. എൻ്റെ വീട്ടിൽ ഈ പ്രൂൺസ് വാങ്ങാൻ പക്ഷേ ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടില്ല. ഈ ഉണ്ടാക്കി നോക്കുന്ന സംഭവം ഇതും ഒരു അടാർ ഐറ്റം തന്നെയാണ്. അപ്പോൾ തലശ്ശേരി പോകുന്ന ആളുകൾ എന്ത് ചെയ്യണം, നിസാർക്കാൻ്റെ ജ്യൂസുകൾ കുടിക്കണമെങ്കിൽ ആദ്യം മൂപ്പരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് എന്തൊക്കെ വേണം, എത്ര ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വേണം കുടിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളോട് വെയിറ്റ് ചെയ്ത് ഭ്രാന്താവും എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.